കോഴിക്കോട് കോർപ്പറേഷനോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധവുമായി യു ഡി എഫ് കൗൺസിലർമാർ. കോർപ്പറേഷൻ സമർപ്പിച്ച പദ്ധതികൾക്ക് ഉടൻ അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ന് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. സംസ്ഥാന സർക്കാരിൽ സമർപ്പിച്ച പദ്ധതികൾക്ക് അംഗീകാരം നേടിയെടുക്കാൻ ഭരണസമിതിക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് യു ഡി എഫ് കൗൺസിലർമാരുടെ സമരം. നിലവിലെ കൗൺസിൽ വരുന്നതിന് ഒരു വർഷം മുമ്പ് സമർപ്പിച്ച പദ്ധതികൾക്ക് പോലും അംഗീകാരം ലഭിച്ചിട്ടില്ല. കോർപ്പറേഷന് നഷ്ടപ്പെട്ട പരസ്യതുക പോലും വീണ്ടെടുക്കാൻ കോർപ്പറേഷന് സാധിച്ചില്ല. ഇത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിയാണെന്ന് കൗൺസിലർമാർ ആരോപിച്ചു. വിവിധ ഘട്ടങ്ങളിൽ ഗവൺമെന്റിന്റെ അനുമതി കിട്ടാത്ത ഒട്ടേറെ പദ്ധതികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പിടിച്ചു കിടക്കുകയാണ്. അത് വാങ്ങിയെടുക്കാനുള്ള ഒരു ശ്രമവും കോർപ്പറേഷൻ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നില്ല. ഏകദിന സമരം, ആ സമരത്തിൽ അതിനെ തുടർന്ന് സർക്കാരിലുള്ള ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകുന്നുണ്ട്. തുടർന്ന് മറ്റ് സമരങ്ങളിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇത് നേടിയെടുക്കാൻ ആവശ്യമായുള്ള മറ്റ് രാഷ്ട്രീയ സമരങ്ങളും ആരംഭിക്കാനുള്ള പരിപാടി ചെയ്യാറുണ്ട്. നഗരത്തിലെ വെള്ളപ്പൊക്കത്തിന് പരിഹാരമായ കല്ലായിപ്പുഴയുടെ ആഴംകൂട്ടൽ പദ്ധതിക്ക് സർക്കാർ ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല. ടാഗോർ ഹാൾ നവീകരണം, പാർക്കിംഗ് പ്ലാസ നിർമ്മാണം, ലയൻസ് പാർക്ക് നവീകരണം തുടങ്ങിയ നിരവധി പദ്ധതികൾക്കാണ് അംഗീകാരം വൈകുന്നത്. നഗര നവീകരണത്തിനുള്ള 150 കോടി രൂപ കഴിഞ്ഞ 5 വർഷമായി സർക്കാർ പിടിച്ചു വച്ചിരിക്കുകയാണ്. അർഹമായത് ലഭിക്കാൻ ഭരണസമിതി മുൻകൈ എടുക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷം പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതെന്നും കൗൺസിലർമാർ വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.